മുക്കൺടൗൺ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരികൾ. കച്ചവട സീസൺ അടുത്തെത്തിയിട്ടും പ്രവൃത്തി പൂർത്തിയാവാത്തത് കനത്ത വ്യാപാര നഷ്ടങ്ങൾക്ക് കാരണമാവുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അടിയന്തര നടപടി ആവശ്യപ്പെട്ട് എംഎൽഎ ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനവും നൽകിയിട്ടുണ്ട്. മുക്കൺടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രവൃത്തികളുടെ മെല്ലെപ്പോക്കിനെതിരെയാണ് വ്യാപാരികൾ പ്രതിഷേധവുമായി എത്തിയത്. മാസങ്ങളായി ടൗണിന്റെ ഹൃദയഭാഗങ്ങൾ അടച്ചുകെട്ടി നടക്കുന്ന പ്രവൃത്തികൾ ഉത്സവ സീസണുകൾ പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോഴും അനന്തമായി നീളുന്ന സാഹചര്യമാണെന്ന് വ്യാപാരികൾ പറയുന്നു. കോവിഡ്, നിപ്പ, പ്രളയം തുടങ്ങിയവ മൂലം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വ്യാപാര മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. ഇതിൽ നിന്ന് മോചിതമാകുന്ന ഘട്ടത്തിലാണ് ടൗണിലേക്കുള്ള വരവിനും പോക്കിനും വാഹന ഗതാഗതത്തിനും തടസ്സമായി നവീകരണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നത്. മാർച്ച് 31 മുമ്പ് പ്രവൃത്തി പൂർത്തിയായില്ലെങ്കിൽ വിഷു, ഈസ്റ്റർ, പെരുന്നാൾ വ്യാപാരത്തെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. മുക്കം സൗന്ദര്യവൽക്കരണ പ്രവൃത്തി ആരംഭിച്ചിട്ട് ഏകദേശം 1.5 വർഷം ആവാനായിട്ട് ആകെ 600 മീറ്ററാണ് ഇതിൻ്റെ പ്രവൃത്തി ചെയ്യാനുള്ള 600 മീറ്ററാണ് ചെയ്യാനുള്ളത്. 1.5 വർഷമായിട്ടും വളരെ ഇഴഞ്ഞിട്ടാണ് ഈ പ്രവൃത്തി മുന്നോട്ട് പോകുന്നത്. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞപ്പോൾ 2018 മുതൽ 4 വർഷക്കാലം എല്ലാ സീസണും നഷ്ടപ്പെട്ടവരാണ്. ഓരോ വർഷവും പെരുന്നാൾ, ഈസ്റ്റർ, ഓണം മുതലായവ, പിന്നെ കോവിഡ് പ്രതിസന്ധി വേറെയും, അങ്ങനെ ആകെ വ്യാപാര മേഖല തകർന്നടിഞ്ഞ ഒരു സമയമാണ്. അപ്പോഴാണ് ഈ സൗന്ദര്യവൽക്കരണത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. ഈ പ്രവൃത്തിയോട് 100% സപ്പോർട്ട് ഇവിടുത്തെ കച്ചവടക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ 1.5 വർഷത്തോളമായിട്ട് ആവാൻ പോവുകയാണ്. ഈ ഒരു 600 മീറ്റർ സ്ഥലം ഇതുവരെ പണി പൂർത്തിയാക്കാൻ ഈ കോൺട്രാക്ടർമാർക്ക് കഴിഞ്ഞിട്ടില്ല. ഏപ്രിൽ മാസത്തിന് മുമ്പ് പ്രവൃത്തികൾ പൂർത്തീകരിക്കുകയോ അല്ലെങ്കിൽ ഉത്സവ സീസൺ കഴിയുന്നതുവരെ പ്രവൃത്തി നിർത്തിവെക്കുകയോ ചെയ്യണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ഇത് സംബന്ധിച്ച് സ്ഥലം എംഎൽഎ ലിൻഡോ ജോസഫ്, നഗരസഭാ ചെയർമാൻ പി ടി ബാബു എന്നിവരുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി റഫീഖ് മാളിക, യൂണിറ്റ് പ്രസിഡന്റ് കെ സി നൌഷാദ്, യൂണിറ്റ് ജനറൽ സെക്രട്ടറി എം കെ സിദ്ദീഖ്, മജീദ് പോളി, അസ്ലം എന്നിവർ ചർച്ചയും നടത്തിയിരുന്നു. വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി നിവേദനവും സമർപ്പിച്ചു. പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ മുഴുവൻ വ്യാപാരികളെയും അണിനിരത്തി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും വ്യാപാരി നേതാക്കൾ വ്യക്തമാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട എംഎൽഎ പോയി ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെയർമാനെ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഞങ്ങൾക്ക് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. പരമാവധി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത് തീർത്തു തരും എന്നുള്ളൊരു ഉറപ്പ് എംഎൽഎ തന്നിട്ടുണ്ട്. ആ ഒരു അത് വിശ്വാസത്തിലെടുത്തുകൊണ്ട് വ്യാപാരികൾ നിൽക്കുകയാണ്. പക്ഷേ ഈ പ്രാവശ്യവും ഞങ്ങളെ ഈ ഉത്സവ സീസണുകൾ നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് ഇനിയും ലാഗ് ചെയ്ത് പോവുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായിട്ട് വ്യാപാരി വ്യവസായി മുന്നോട്ടുണ്ടാവുമെന്ന് അറിയിക്കാം. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.